ആ അപ്പൊ എന്റെ പി സി ഞാൻ എടുക്കുന്നത് ലൈക്ക് നെക്സ്റ്റ് ജെൻ റിക്സ് എന്നാണ് ഞാൻ പി സി എടുക്കുന്നത്. ലൈക്ക് ആ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഏതാണ്ട് 474K വീഡിയോ വ്യൂസ് ഉള്ള ഒരു വീഡിയോ ആണ്. കേരളാസ് ബിഗ്ഗസ്റ്റ് മോൺസ്റ്റർ പി സി റിവീൽ പ്ലസ് ഗെയിമേഴ്സ് മീറ്റപ്പ് എന്നൊരു ടൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പല സ്ഥലത്ത് പി സിയുടെ റേറ്റ്സ് ചോദിച്ചിട്ട് എൻ്റെ കോലം കണ്ടല്ലോ, അന്ന് ഞാൻ പല സ്ഥലത്ത് കമ്പ്യൂട്ടർ റേറ്റൊക്കെ ചോദിച്ചിട്ട് ലാസ്റ്റാണ് ഞാൻ പി സി ഈ പറയുന്ന നെക്സ്റ്റ് ജെൻ റിക്സ് എന്ന പി സി എടുക്കുന്നത്. അതൊരു പി സി എടുക്കൽ മാത്രമല്ലായിരുന്നു, അതൊരു പി സി എനിക്കതൊരു ഒരു പ്രത്യേക ഒരു നൈസ് ഒരു ഇവൻ്റ് ആയിട്ട് ചെയ്യണമുണ്ടായിരുന്നു. അതല്ല എൻ്റെ ആഗ്രഹമായിരുന്നു. ഓക്കെ, അതിൽ നെക്സ്റ്റ് ജെനോ അവർക്കൊന്നും യാതൊരു പങ്കുമില്ല, അവരുടെ പ്രൊമോഷണൽ ഇവൻറ്റോ ഒന്നുമല്ല. എൻ്റെ ഒരാഗ്രഹമായിരുന്നു ഇന്നതുപോലെ ഒരു ഇവൻ്റ് ആയിട്ട് പി സി ലോഞ്ച് ചെയ്യണമെന്നുള്ളത്. ഇരിക്കുന്ന എൻ്റെ പി സിയാണ്, ഒരെണ്ണം റിബലിൻ്റെ പി സിയാണ്, വേറൊരെണ്ണം വേറൊരു പയ്യൻ നടന്നൊരു പി സി എടുത്ത് ആ പയ്യൻ്റെ പി സിയാണ്. എനിക്ക് ആ പയ്യൻ ആരെന്ന് പോലും എനിക്കറിയത്തില്ല. സോ അപ്പോൾ പി സി വിത്ത് ഒരു സബ്സ്ക്രൈബേഴ്സ് ഒരു മീറ്റപ്പ് പോലെ ചെയ്യാമെന്നൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അന്ന് ആ പരിപാടിക്ക് ഒരുപാട് പേര് വന്നു, എനിക്ക് ഈഗിൾ ഉൾപ്പെടെ എല്ലാവരും വന്നിട്ടുണ്ട്. ഒരുപാട് പേര് വന്നു, ഒരുപാട് പേര് വന്നൊരു ഇവൻ്റ് ആയിരുന്നു അത്. മഹി മച്ചാൻ ഉണ്ടായിരുന്നു, ഒരുപാട് പേര്, ഗോം ഉണ്ടായിരുന്നു, ഈ പറയുന്ന ഗോം ഉൾപ്പെടെ ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് അന്ന് പി സി സജസ്റ്റ് തന്നത് അല്ലെങ്കിൽ പി സി എടുക്കാൻ ഒരു ഷോപ്പ് സജസ്റ്റ് ചെയ്യുന്ന പ്രണവായിരുന്നു. അന്ന് എൻ്റെ മുടിയൊക്കെ വെട്ടി ഒരു ഫൺ രീതിയിലൊക്കെ ഒരു വ്ളോഗൊക്കെ ഇട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതാണ് ഈ വ്ളോഗ്. ഓക്കെ, അപ്പം ഇതൊരു പ്യുവർലി ഇതാണ് എൻ്റെ പി സി. പി സി ആണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, കാണാൻ പറ്റുമായിരിക്കും ലെഫ്റ്റ് സൈഡിൽ, കണ്ണിലേക്ക് കാണിച്ചു തരാം വേണമെങ്കിൽ. ഈ സൈഡ് ഇപ്പോഴും ഇരിപ്പുണ്ട് പി സി. ഞാൻ ഇപ്പോഴും ഈ പി സി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഭയങ്കര വലിയ ഇഷ്യൂസൊന്നും എനിക്ക് പി സി ഉണ്ടായിട്ടില്ല, എന്നാൽ ഭയങ്കര കിടിലായിട്ടുള്ള സംഭവം എനിക്ക് പി സി ഉണ്ടായിട്ടില്ല. ഇറ്റ് വാസ് എ പ്രിറ്റി നൈസ് പി സി. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്ത സ്പെക്കിന്, പക്ഷേ എനിക്ക് ആ സ്പെക്കിനുള്ള കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ കിട്ടിയിട്ടില്ല. അതിന് ഞാൻ പി സി എടുത്ത സമയത്ത് തന്നെ നെക്സ്റ്റ് ജെൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സർവീസ് എല്ലാം പ്രോപ്പർ ആയിരിക്കത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ പ്രോമിസ്ഡ് മീ സർവീസ് എല്ലാം പ്രോപ്പർ ആയിരിക്കുന്നു. ആൻഡ് എനിക്ക് അവർ ആ സമയത്തുനിന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലിയർ ആൻഡ് ക്ലീൻ ആയിരുന്നു. ഓക്കെ, എനിക്ക് നെക്സ്റ്റ് ജെൻ തന്ന സർവീസ് വാസ് ക്ലീൻ ക്രിസ്പായിരുന്നു. അവർ വിളിച്ച സമയത്ത് എടുക്കും, കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും, ചെയ്തുതരും, എല്ലാം ഓക്കെ ആയിരുന്നു. 2019 ഞാൻ പി സി, 2019 ഓക്കെ, അത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. ഞാൻ വീഡിയോ പി സി എടുത്തത് 2019. ഓക്കെ, 2019. അപ്പോൾ 2019 ആലോചിച്ച് നോക്കുക, 20, 21, 22, 23 നാല് വർഷം മുമ്പ് എടുത്ത പി സി ആണ്. 4 വർഷം മുമ്പ് ഞാൻ പി സി എടുത്ത സമയത്ത് ഞാനും എന്താ പറയുക, അത്യാവശ്യം ആരും പി സി ചോദിച്ചാലും ഞാൻ പറയുമായിരുന്നു ദേ ആർ എ പ്രിറ്റി ഗുഡ് ഷോപ്പ്, നല്ല ഷോപ്പാണെന്നെല്ലാം ഞാൻ പറയാറുണ്ടായിരുന്നു. നല്ല ഷോപ്പ് തന്നെ ആയിരുന്നു, അവരുടെ സർവീസും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം ഞാൻ കുറേ പേരെ സജസ്റ്റ് ചെയ്തു, എനിക്ക് തോന്നുന്നു ഞാനായിരിക്കാം മേ ബി അവർക്ക് ഇത്രയും നല്ല രീതിയിലൊരു ലൈക്ക് സപ്പോർട്ട് കൊടുക്കുന്നൊരു പ്രൊമോഷനല്ല, നത്തിങ് പേയ്ഡ് പേയ്ഡ് പരിപാടി അല്ല, അവരുടെ നല്ല സർവീസ് കാരണം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു. നല്ല കിടില സർവീസ് ആയിരുന്നു ആ സമയത്ത് നെക്സൻ, നല്ല സർവീസ് ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തു. പ്രസീദ് നല്ല ക്യാരക്ടറാണ് ആ സമയത്ത്, എനിക്കറിയാമെന്നുള്ള പ്രസീദ് വാസ് ഗുഡ് ക്യാരക്ടർ മാൻ, നല്ല രീതിയിലെല്ലാം ചെയ്തു തന്നു. അതിനുശേഷം അവിടെ നിന്ന് ഗോക്കു വന്ന് പി സി എടുക്കുന്നുണ്ടായിരുന്നു, ചെറുതായിട്ട് കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ട് ഗോക്കു ഉണ്ട്. അതിനുശേഷം പിന്നെ റിബൽ പി സി എടുത്തു, റിബൽ രണ്ടാമത്തെ പി സി എടുത്തു. അതിനുശേഷം ഒരുപാട് പേര് കാസ്ട്ര പി സി എടുത്തു, ഈ എടുത്തിട്ട് ഒരുപാട് പേരെടുത്തു. അപ്പം ഇയേഴ്സ് കഴിഞ്ഞ് വരുന്നു, എനിക്ക് 1 ഇയർ ബാക്ക് 1 വർഷം മുമ്പോട്ട് കുറേ നാളായിട്ട് ഞാൻ വിളിക്കുന്നു. 1 വർഷം മുമ്പ്, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ എൻ്റെ ഞാൻ വാലോ ടൂർണമെൻറ്റ്സ് നടത്തുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം എൻ്റെ കഴിഞ്ഞ് ഇതിന് മുമ്പത്തെ വാലോ ടൂർണമെൻറ്റിന് മുമ്പത്തെ, അതായത് ഇതിന് മുമ്പത്തെ വാലോ ടൂർണമെൻറ്റ് നടക്കുന്ന സമയത്ത് ഞാൻ എവരെടുത്ത് ആരെടുത്ത് ഈ പറയണ നെക്സ്റ്റ് ജെൻ എടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ടൂർണമെൻറ്റ് നടത്തിയപ്പോൾ അവരെ സ്പോൺസർഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എന്തോ അവരിന്ന് കുറച്ച് അവർക്ക് ഫിനാൻഷ്യൽ ഇതാക്കിയിട്ട് ഒരു പേയ്മെൻറ്റ് ഫിനാൻഷ്യൽ അതിലുള്ളതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് കാര്യത്തിൽ വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വിട്ടേക്ക് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ പി സി ഭയങ്കര ലാഗ് വന്നു തുടങ്ങി, എനിക്ക് സ്ട്രീം ചെയ്യുമ്പോൾ എനിക്ക് GT എന്നും കളിക്കാൻ ഒക്കാതായി തുടങ്ങി.
അപ്പോൾ ഞാൻ പി സി വാങ്ങിച്ച അന്ന് തൊട്ട് എനിക്ക് പബ്ജി പി സി നേരെ കളിക്കാൻ പറ്റുന്നില്ലായിരുന്നു. വാലോ കളിക്കാം, ജി ടി കളിക്കാം എന്നുള്ളത്, അത് ലോ ഗ്രാഫിക് കളിക്കാം, എനിക്ക് ഭയങ്കര ഗ്രാഫിക്സ് കളിക്കാനുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ സ്പെക്കിൻ്റെ ആണെന്നാണ് പറയുന്നത്. പക്ഷേ പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്നെക്കാട്ടില്ല, എന്നെക്കാട്ടും ചെറിയ സ്പെക്കുള്ള സുനിമോൻ, അവൻ്റെ ഇത് സെയിം കാർഡാണ്, അവൻ എന്നെക്കാട്ടും നല്ല ഗ്രാഫിക്സിൽ സ്ട്രീം ചെയ്യുന്നു. അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അവർക്ക് തന്നെ മെസ്സേജ്, എനിക്കിങ്ങനെ പി സി ഒന്ന് എടുത്തുനിന്ന് ക്ലീനാക്കി തരണമെന്ന് കുറേ പറഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ കൊച്ചിയിൽ ഒരു ഷോപ്പിൽ കൊടുത്ത് റെഡിയാക്കി. അങ്ങനെ ഇത് കഴിഞ്ഞ് വരുവാണ്. അപ്പം എനിക്ക് അവരുടെ അടുത്തുള്ള ഇമ്പ്രഷൻ മാറിയ സമയത്ത് ഞാൻ എൻ്റെ പല ലൈവിലും പറഞ്ഞിട്ടുണ്ട്, ഗൈസ് ഞാൻ പി സി എടുത്ത ഷോപ്പിൽ നിങ്ങൾ പി സി എടുക്കുന്നു, പല ലൈവിലും പറഞ്ഞു. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പബ്ലിക്കായിട്ട് ഒരു പേര് നിർത്തിയിട്ടൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണ സമയത്ത്, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ 2023 മാർച്ചിൽ ഞാനവരെ കുറേ തവണ വിളിച്ചു. കാരണം എൻ്റെ കല്യാണം അല്ലേ, കല്യാണ സമയത്ത് എൻ്റെ പി സി അവിടെ കൊണ്ട് കൊടുത്ത് ആ സമയത്ത് സർവീസ്, അതായത് ഈ സ്കാം എന്ന് പറയുന്ന സാധനമൊക്കെ, അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ പോലും മനസ്സിൽ ഇത് സ്കാമായി പോകുമോ, പുള്ളിക്കാരുടെ പെട്ടുപോയതാവാം, ആ പെട്ടുപോകുന്ന പോലും ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു സമയത്ത് ഞാൻ അവരെ വിളിക്കുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം എൻ്റെ പി സി ഒന്ന് സർവീസറിനായിട്ട്. എൻ്റെ പി സി സർവീസിനെ വിളിച്ചിട്ട് അവർ ഫോണേ എടുക്കുന്നില്ല, എന്നെ കുറേ പേര് വിളിച്ച് കംപ്ലൈൻറ്റ് പറയുന്നു. കംപ്ലൈൻറ്റ് പറഞ്ഞു വെച്ചാൽ ഇതാണെങ്കിൽ ഇന്ന പോലെ എൻ്റെ സാപ്റ്റർ, നമ്മളെ സാപ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു സാപ്റ്ററിൻ്റെ പി സി എടുത്ത സമയത്ത് ഇന്ന പോലെ എന്താണ് അവർ പറഞ്ഞ സ്പെക്കല്ല കിട്ടിയത് എന്ന് പറഞ്ഞ് കുറേ സാപ്റ്ററിൻ്റെ പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവരെ വിളിച്ചു സാപ്റ്ററിൻ്റെ മെസ്സേജ്. ഇപ്പോൾ സാപ്റ്റർ മെസ്സേജ് ആണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. സാപ്റ്ററിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വൈപ്പർ പ്രോ ഇന്നതുപോലെയാണ് എനിക്ക് എൻ്റെ പി സി കിട്ടിയ സമയത്ത് ഞാൻ ഓർഡർ ചെയ്ത സ്പെക്കല്ല, അത് ഈ ഓഫർ പി സിയാണ് ഓർഡർ ചെയ്തത്, ഓർഡർ ചെയ്ത സ്പെക്കല്ല കിട്ടിയത്, വേറെ സ്പെക്കാണ് കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് അവൻ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ അപ്പം തന്നെ അവിടെ വിളിച്ചു, അതിൻ്റെ ഡേറ്റ് എല്ലാം ഞാൻ പറഞ്ഞു, ഡേറ്റ്സ് അടക്കം പറഞ്ഞുതരാം. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് വിളിച്ച് കിട്ടിയില്ല. അങ്ങനെ ഞാൻ വിനയൻ എന്ന് പറഞ്ഞ അവരെ തൊട്ടിപ്പുറത്ത് ഷോപ്പുള്ള വിനയനെ വിളിച്ചിട്ട് ഓക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്, വാട്സപ്പ് ചാറ്റ്, സാപ്റ്റർ ചാറ്റാണ്. ഇതിൻ്റെ ഡേറ്റ് വന്നിട്ട് മാർച്ച് 12-ാം തീയതി എന്നെ സാപ്റ്റർ വിളിച്ചിട്ട് കാണാം, ചേട്ടാ നെക്സ്റ്റ് ടൈം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, 2 മന്ത്സ് വെയിറ്റ് ചെയ്തു, ഇതാണ് ഓർഡർ ചെയ്ത പി സി, ഇതാണ് വന്ന പി സി, ശരിക്കും കാണാൻ ചേട്ടാ കരച്ചിൽ വന്ന് 2 മന്ത്സ് വെയിറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു അവർ, അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. നീ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാൾ എടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ വിനേനെ നമ്പർ അയച്ചു കൊടുത്തു, കാൾ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു അവയിൽ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല, ഇച്ചിരി കഴിഞ്ഞ് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട്, ഇല്ലേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു. സാപ്റ്റർ എനിക്ക് ഓഡിയോ അയച്ചു, ഞാൻ തിരിച്ച് സാപ്റ്റർ മെസ്സേജ് അയച്ചു. ഞാൻ സാറിന് മെസ്സേജ് അയച്ചത് വേണമെങ്കിൽ കേൾപ്പിക്കാം, എന്താ നോക്കാം, എനിക്ക് എനിക്ക് തന്നെ ഓർമ്മയില്ല. അല്ല 2 മാസം വെയിറ്റ് ആവശ്യമൊന്നുമില്ല, 2 മാസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഒരു പി സിക്ക് വേണ്ടിയിട്ട്. അല്ല 2 മാസം ഈ ഓടി കേട്ടോ കേട്ടോ നോട്ടെ എന്താ എനിക്ക് ഓർമ്മ, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഈ ഓടിക്കകത്ത് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു നീ ഇപ്പൊ വിളിച്ചോ ഞാൻ വിളിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ സാപ്റ്ററിനെ വിളിക്കുന്നു. സാപ്റ്ററിനെ വിളിച്ചാൽ അവൻ പറഞ്ഞുതരും. ഞാൻ കറക്റ്റായിട്ട് സാപ്റ്ററിന്റെ പി സി എന്റെ കെയർ ഓഫിൽ നിന്ന് പോയത് ആളായ ഉണ്ടെന്നെ ഞാൻ സാപ്റ്ററിൻ്റെ പി സി അപ്പം തന്നെ സാപ്റ്ററിൻ്റെ പി സിക്ക് വേണ്ടി വിളിച്ചിട്ട് അത് വിത്തിൻ ഫ്യൂ ഡേയ്സ് റെഡിയാക്കി താങ്ക് യു കണ്ണചേട്ടാ മെസ്സേജ് അയച്ചു. എന്നിട്ട് അവൻ കണ്ണചേട്ടാ പി സി കിട്ടിയെന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട് എന്ന് അവനീ മെസ്സേജ് അയച്ചാൽ 26-3 എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഓക്കെ അവൻ്റെ പി സി കിട്ടി, അതായത് സാപ്റ്ററിൻ്റെ പി സി കിട്ടി. അപ്പോൾ ഞാൻ വഴി പോയൊരാളാണ് സാപ്റ്റർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പേ തന്നെ ഞാൻ പല തവണ ഇവരെ വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കുന്നില്ലായിരുന്നു, മനസ്സിലായോ? അതിന് ഫോൺ എടുക്കാതെയായപ്പോഴത്തേക്ക് ഞാൻ ഇന്ന പോലെ ഇവർക്ക് നെക്സ്റ്റ് ഞാൻ മെസ്സേജ് അയച്ചു, അതായത് 2023 മാർച്ച് 18 ഓക്കെ 2021 മാർച്ച് 18 ഞാൻ നെക്സ്റ്റ് ജൻ ട്രിക്സിന് ഞാൻ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അയച്ച മെസ്സേജാണ് ഈ കാണുന്നത്. ഞാൻ കുറേ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് എന്നെ വിളിച്ചിട്ട് എന്നെ അവരിങ്ങോട്ട് കുറേ വിളിച്ചു, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് എടുക്കാതെ എന്നെ കുറേ കൊണ്ട് വിളിച്ചു. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പി സി എനിക്ക് പി സി എവിടെ റെഡിയാക്കണം, എൻ്റെ കല്യാണത്തിൻ്റെ ആ സമയത്തുള്ള സ്ട്രീം ചെയ്യാതിരുന്ന സമയങ്ങളിൽ അത്ര പി സി റെഡിയാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഗൈസ് മാക്സിമം ലൈക്ക് അടിക്കുക, കാരണം വേറെ കൊണ്ടല്ല, എന്നാൽ മാത്രമേ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അവിടെ കുറച്ചൊരു ആൾക്കാർ ഇത് കാണത്തുള്ളൂ, അറിയണ ആൾക്കാർ. അത് നിങ്ങൾക്ക് പറ്റുന്ന ആര് വേണോ ഈ കോണ്ടൻറ്റ് കട്ട് ചെയ്ത് നിങ്ങളുടെ ആരുടെ ചാനലിൽ വേണോ എവിടെ വേണോ ഇട്ടോ
അങ്ങനെയെങ്കിലും കൂടുതൽ ആൾക്കാരുണ്ട്. ആൾക്കാർ ചെറിയ നമ്മൾ പൈസ വാങ്ങിച്ചു, ഞാൻ 5 പൈസ വാങ്ങിച്ച് വരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള കാര്യമൊന്നുമില്ല. 5 പൈസ വാങ്ങിച്ചാലും പ്രൊമോട്ട് ചെയ്തിട്ടില്ല, ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. ഞാൻ എനിക്ക് ഞാൻ ഒരാളെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ജെന്യുവൻലി ഒക്കെയാണ് തോന്നുന്ന ആളെ പറഞ്ഞുള്ളൂ. എനിക്ക് ആ സമയത്ത് തന്ന സർവീസ് നല്ലതായിരുന്നുകൊണ്ട് ഞാനത് നല്ലതെന്ന് പറയുകയും ചെയ്തു. ഞാൻ അയച്ച മെസ്സേജാണ്, ഞാൻ കുറേ നിങ്ങളെ അങ്ങോട്ട് വിളിച്ചു, പി സി അത്ര ശോകമായി, ലാഗ് ആൻഡ് സ്ട്രീം ഇടാൻ ലാഗ് ആൻഡ് സ്ട്രീം ഇടാൻ പോലും പറ്റണില്ല. തൽക്കാലത്തേക്ക് ഒരു പി സി താ എന്ന് പോലും ഞാൻ കുറേയായി പറയുന്നു. ഒന്ന് വന്ന് പി സി കൊണ്ടുപോയി ഒരു ടെമ്പററി പി സി തരാൻ ഒരു 100 വട്ടം ഞാൻ വിളിച്ചു, പക്ഷേ ഇത് വരെയും നിങ്ങൾ ഒന്ന് വന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ പി സി എടുക്കാൻ വന്ന കുറേ പേർക്ക് വൻ ഡിലേ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പരാതി. സാപ്റ്ററിന് 2 മന്ത് ഡിലേ ആയിട്ട് കിട്ടിയത് വേറെ സ്പെക്കുള്ള പി സി, അത് പറയാൻ വിളിച്ചിട്ടും കോൾ എടുത്തില്ല. എല്ലാവരും അടുത്തിരിക്കുക. റിബൽ ഒരു 3060 Ti പറഞ്ഞിട്ട് അവന് 3060 ആണ് കിട്ടിയേ. ഇത്രയും മാസമായി അത് നിങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങളുടെ മിസ്റ്റേക്കിലല്ലേ അത് വന്നേ? അപ്പോൾ അത് നിങ്ങൾ വേണ്ടി ക്ലിയർ ആക്കാൻ. അവൻ്റെ റാം മാറ്റാൻ തന്നിട്ട് അത് കൊടുത്തില്ല. അവൻ്റെ റിബലിൻ്റെ റാം കൊടുത്തിട്ട് അതും കിട്ടിയില്ലായിരുന്നു. ആകെ ശോകവാ പ്രസീദ് ബ്രോ, പണ്ട് നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു. ഓക്കെ, ഞാൻ എൻ്റെ അത് കറക്റ്റായിട്ട് നിങ്ങൾ വായിക്കുക. അതായത് പണ്ട് നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു, അത് ഞാൻ എടുത്തു പറഞ്ഞു. കാരണം നല്ല സർവീസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ പണ്ട് നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു. എൻ്റെ കല്യാണമായി, സോ ആ ടൈം എങ്കിലും പീസ് റെഡി ആക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വിളിച്ചിട്ട് അവിടെ ആരും റെസ്പോൺസ് ഇല്ല. ഒന്നുകിൽ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ കോൾ എടുക്കില്ല. മടുത്തു എനിക്കും, അതാ ഞാനും കോൾ എടുക്കാത്തേ. മെസ്സേജ് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഞാൻ എൻ്റെ ക്യാമ്പ് ചെറുതായി തരുന്നു. മെസ്സേജ് കാണാൻ പറ്റാതിരിക്കണ്ട. ഓക്കെ, ആ ഓക്കെ, ഇപ്പം കാണാമല്ലേ? ആ ഇപ്പം കാണാം. ഓക്കെ, അപ്പോൾ ആ ഞാൻ വായിച്ചു, ഞാൻ വായിക്കുന്നുണ്ട് മെസ്സേജസ്. അതേനാ കാണാൻ പറ്റാത്ത, ഒന്നുകിൽ സ്വിച്ച് വല്ല കോൾ എടുക്കുന്നില്ല. മടുത്തു എനിക്കും, അതായത് ഞാനും കോൾ എടുക്കാത്തത്. ഇനി ഇത് വേറെ ഇനി ഞാൻ വേറെ എവിടെയെങ്കിലും കൊടുത്ത് റെഡി ആക്കുവാണേൽ റെഡി ആക്കിക്കോളാം. പി സി എടുത്ത ടൈം മുതൽ പറയുന്നത് എനിക്ക് ഗെയിംസ് ഒന്നും നേരെ സ്ട്രീം പോലും ഇടാൻ പറ്റണില്ല, ലാഗ് ആണെന്ന്. കാരണം എനിക്ക് എൻ്റെ പി സിക്ക് എടുത്ത സമയത്ത് തൊട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു അവർക്ക്, അവരുടെ അടുത്ത് എനിക്ക് പബ്ജി പി സി സ്ട്രീം ചെയ്യാൻ പറ്റുന്നില്ല, വേറെ ഗെയിംസ് ഒന്നുമല്ല, പബ്ജി പി സി, അത് ഗ്രാഫിക്സ് കൂട്ടി കളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് പറഞ്ഞു വെച്ചാൽ അത് എടുത്ത സ്പെക്കിൻ്റെ ആണെന്നാണ് പറഞ്ഞിരുന്നത്, അത് നോക്കാമെന്നാണ് പറഞ്ഞിരുന്നത് അവർ. പക്ഷേ അവരുടെ സർവീസ് വാസ് റിയലി ഗുഡ്. അപ്പോൾ ഞാൻ ഞാൻ ചൂസ് ചെയ്യുന്ന പ്രശ്നം തന്നെ ഞാൻ അത് പറഞ്ഞത്. ഓക്കെ, 20cc സൂപ്പർ ആൻഡ് എന്നെക്കാൾ സ്പെക്ക് കുറവുള്ളവർ അൾട്ര ഇട്ടൊക്കെ കളിക്കാനും സ്ട്രീം ചെയ്യുന്നതും ഉണ്ട്, പബ്ജി പി സി ആൻഡ് GTA 5 ഒക്കെ. ഇവിടെ ഞാൻ ഇന്ന് വരെ നല്ല FPS ഒരു ഗെയിം കളിച്ചിട്ടില്ല. വാലൊക്കെ മാക്സിമം 200 FPS ആണ്, എല്ലാം ലോ ഇട്ടിട്ട്. അതൊന്ന് ചെക്ക് ചെയ്യാൻ പോലും പറ്റില്ല, പിന്നെ ഒന്നും പറയാനില്ല. ഓക്കെ, ഇതാണ് ഞാൻ നെക്സ്റ്റിന് അയച്ച മെസ്സേജ്. നെക്സ്റ്റിന് ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ അയച്ച മെസ്സേജ്. ഇതിൻ്റെ ബാക്കിയായിട്ട് അവർ എനിക്ക് റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരട്ടെ. റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രോ ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഫോൺ എടുക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ഫോൺ എടുക്കോ, കാര്യം ഞാൻ പറയാം, ഞാൻ നാളെ വിളിക്കാം. വിളിച്ചിട്ട് കിട്ടണില്ല, ഡോ മനുഷ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു, പറഞ്ഞോ ബ്രോ. അത് എവിടെ കിടപ്പുണ്ടായി ചിലപ്പോൾ, സോറി. ഇത് വേറെ ഇതാണ് ബാക്കിതാണ്. ഓക്കെ, നിങ്ങളൊന്ന് ഫോൺ എടുക്കോ, കാര്യം ഞാൻ പറയാം, ഞാൻ നാളെ വിളിക്കാം. ഇതയച്ചു, 20 മാർച്ചിന് വിളിച്ചിട്ട് കിട്ടണില്ല, ഡോ മനുഷ്യ. എൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രോ എപ്പോൾ ഫ്രീ ആവും? അപ്പോൾ ഇതിൻ്റെ റിപ്ലൈ ഞാൻ കൊടുത്തത് വിളിക്കാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇച്ചിരി കഴിയും, കാരണം എനിക്ക് മടുത്തു. ഓക്കെ, അങ്ങനെ ഞാൻ നെക്സ്റ്റ് റിപ്ലൈ കൊടുത്തില്ല. എന്നിട്ട് ഇതേ ഞാൻ തന്നെ അവർക്ക് വാട്സപ്പിൽ ലാസ്റ്റ് അയച്ച മെസ്സേജ് ഞാൻ കാണിച്ചിരുന്നു. ഓക്കെ, ഇവിടെ ഇതാണ് ഞാൻ അവരുടെ വാട്സപ്പിൽ ലാസ്റ്റ്. 12 മെയ്, മാർച്ച്, ഏപ്രിൽ, മെയ്. മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ, മെയ്ല്, മെയ് മാസം. മാർച്ച് കഴിഞ്ഞു, അപ്പം അന്ന് തന്നൊരു സ്കാം പോലും ആണെന്ന് ആർക്കും തോന്നാത്ത ഒരു സമയം. അന്നേ ഞാൻ പറഞ്ഞു ഇന്നതുപോലെയാണ് ബ്രോ നിങ്ങൾ. എന്നിട്ട് ഞാൻ പി സി കൊണ്ട് കൊടുത്തത്, എൻ്റെ പി സി കൊണ്ട് കൊടുത്തത് ഞാൻ വേറെ ഷോപ്പിൽ, ട്രിവാൻഡ്രം തന്നെ വേറെ ഷോപ്പിൽ, ഷോപ്പിൻ്റെ പേരൊന്നും പറയുന്നില്ല. ഞാൻ ആൾക്കാർ നാളെ പറയും അവർക്ക് വേണ്ടി പ്രൊമോഷൻ വേണ്ടിയിട്ട് ഞാനാണ് ഉണ്ടാക്കിയെന്ന് പറയും. അപ്പം ഞാൻ അവിടെ കൊണ്ട് കൊടുത്തത്. അപ്പം ഞാൻ അവരോട് അടക്കാം. ഞാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു 4060 Ti ഉൾപ്പെടെയുള്ള, അല്ലെ 4060 അല്ലെ, അങ്ങനെ ഒരു 40 സീരീസിൻ്റെ കാർഡ് ഉൾപ്പെടെയുള്ള പി സി ഇത്രയും ലോ റേറ്റിൽ കൊടുക്കാൻ സാധിക്കുന്നത്? ഇറ്റ് വാസ് എ ഡൗട്ട് ഫോർ മീ. ഞാൻ ഈ ഡൗട്ട് ട്രിവാൻഡ്രത്തുള്ള ഒരു പി സി ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ട്, പല ആൾക്കാരുടെ പേഴ്സണൽ ചോദിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ലൈവിലിരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗൈസ് ഞാൻ പി സി എടുത്ത ഷോപ്പിൽ നിന്ന് ആരും പി സി എടുക്കരുത്, ഇന്നതുപോലെ കുറച്ച് എനിക്ക് ഡൗട്ട്സ് ഉണ്ട്,
നിങ്ങൾ ആരോടൊന്ന് പി സി എടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്. ഞാൻ പി സി എടുത്ത ഷോപ്പിലുള്ള ആൾക്കാരോട്, പി സി എടുത്ത ആൾക്കാരോട് ഞാൻ ലൈവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈവ് കാണുന്ന ആൾക്കാർക്കെല്ലാം അന്നേ അറിയാം ഞാനിത് ഞാൻ ആ ഷോപ്പിൽ നിന്ന് പി സി എടുക്കാൻ പറയത്തില്ല എന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ അതിനുശേഷം ഞാൻ വാട്സപ്പിൽ മെയ് ആയപ്പോൾ ഇതുപോലെ എന്നെ വേറെ ആരോ മെസ്സേജ് പറഞ്ഞു, ബ്രോ ഞാനൊരു പി സി ഓർഡർ ചെയ്തു, എന്നിട്ട് അത് സർവീസ് ചെയ്യാനായിട്ട് നാളെ വരാം നാളെ വരാം എന്ന് പറഞ്ഞ് എന്തോ ഒരു കംപ്ലൈൻറ്റേഴ്സ് പറഞ്ഞു ഒരു പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട്. ഈ പുള്ളിക്കാരനാണ് പറഞ്ഞത്. അപ്പോൾ ഇതും വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ പുള്ളിയുടെ ഓർഡർ ഞാൻ കേൾപ്പിച്ചാൽ ആ പുള്ളിയുടെ പേര് നോക്കട്ടെ, എനിക്ക് ഓർമ്മയില്ല. സർവീസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ എനിക്ക് അയച്ചൊരു ഇതാണ്, എനിക്ക് പുള്ളി അയച്ചൊരു അവർ പുള്ളിക്കാരൻ എനിക്ക് അയച്ചൊരു ഇതാണ്. അതായത് പുള്ളിക്കാരൻ പി സി എടുത്തിട്ട് കുറേ ദിവസമായിട്ട് സർവീസിന് വരാൻ വരാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നു പറഞ്ഞിട്ട്. അപ്പം ഞാൻ നെക്സ്റ്റിന് 2023 മെയ്യിൽ അയച്ച, ഇന്ന് വരെ ഡെലിവർ പോലും ഉള്ളു, എന്നെ ബ്ലോക്ക് ചെയ്തൊക്കെയാണ് നെക്സ്റ്റ്. ഓക്കെ, ദാറ്റ്സ് എ ട്രൂ ഫാക്ട്. മറ്റേ ഒരു കാലൊടിഞ്ഞ ഒരു ചേട്ടൻ പി സി എടുക്കാൻ, പക്ഷേ അങ്ങനെ എന്തോ. ഓക്കെ, അപ്പൊ എന്നെ ബ്ലോക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഇതിലെ എസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് പി സി എടുത്ത ഒരുപാട് പേരുണ്ട്, എന്നെയാണ് വിളിച്ച് തെറി പറയുന്നത് ആൾക്കാർ. ഇത് പുള്ളി എന്നെ തെറിയെന്നും പറഞ്ഞാലേ പുള്ളി ഡീസൻ്റ് കരുതുള്ളൂ. സർവീസ് എനിക്കോ തന്നില്ല, ആൾക്കാർക്ക് ഒന്ന് ചെയ്യണം, തൊഴുവുന്നൊരു ഇമേജ് അല്ലെ ഇമോജി. ഇത് ഞാൻ അയച്ചത് മെയ് മാസത്തിലാണ്. അപ്പോഴും ഇവിടെ വലിയ സ്കാമൊന്നുമായി മാറിയണം എനിക്ക് അറിയത്തില്ല. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ, 7 മാസം. ഓക്കെ, ഇപ്പോഴാണ് 7 മാസമാണ്. ഓക്കെ, 7 മാസം മുമ്പാണ്. അതായത് ഏതാണ്ട് 1 വർഷം മുമ്പേ എനിക്ക് എന്തോ അവരുടെ ബിഹേവിയർ ശരിയായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ലൈവ് ഉൾപ്പെടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ. ഞാൻ ഇവരുടെ നിന്ന് 5 പൈസ വാങ്ങിച്ചിട്ട് ഒന്നും വരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. എനിക്ക് തന്ന സർവീസ് ആ സമയത്ത് നല്ലതായിരുന്നു, ഞാൻ നല്ലത് പറഞ്ഞു. മോശമായിട്ട് തോന്നി, ഞാൻ അപ്പം മോശവും പറഞ്ഞു. അതാണ് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, മനസ്സിലായോ? എൻ്റെ ലൈവ് കണ്ടുള്ള ആൾക്കാർക്കറിയാം, എൻ്റെ കല്യാണം കണ്ടുള്ള ആ സമയത്തെ ലൈവ്, അത് ലോക്കോയിലായത് കൊണ്ട് മാത്രം എനിക്കിപ്പോൾ ഇവിടെ കാണിക്കാൻ പറ്റില്ല. കാരണം ലോക്കോയിൽ ഇത്ര നാളെ ഒരു സ്ട്രീം കിടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമേ പറയുന്നില്ല, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും പറയുന്നുണ്ട്, പല ലൈവിൽ ഇതിനിടയ്ക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗോം എന്നൊരു പയ്യനിട്ട വീഡിയോയ്ക്ക്, വ്ളോഗിന് അവർ വീഡിയോയ്ക്കകത്ത് എൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പുള്ളി ഇന്നലെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബ്രോ ഇത് കണക്കാണ് കാര്യങ്ങൾ. ഞാൻ അവരെ മുഖത്തുപോയി തന്നെ 18 ഏപ്രിൽ മാർച്ചിന് പറഞ്ഞ കാര്യമാണ് ഇത്. അപ്പോൾ ആ ഞാൻ ഈ സ്കാം നടക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് വരെ ഒരു സാധനം ഷെയർ ചെയ്തിട്ടില്ല അവരുടെ, അതായത് ഈ ഓഫർ പീസിലെ സാധനങ്ങൾ. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എൻ്റെ സൈഡ് ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ആരെയും ബോധിപ്പിക്കാനോ ഒന്നും പേടിച്ചിട്ടോ ഒന്നുമല്ല. അവർക്ക് മേ ബി എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയതായിരിക്കാം, പക്ഷെ ആ പ്രശ്നം എൻ്റെ ലൈഫിലേക്ക് എന്നെ അഫക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഉള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞതാണ്. അവരെത്രയും പെട്ടെന്ന് തിരിച്ചു വിളിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഞാൻ ഇന്നലെ കൂടി അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഈ നമ്പറിൽ, അപ്പോഴാണ് ഞാൻ മെസ്സേജ്, സ്റ്റിൽ ഞാൻ ബ്ലോക്ക്ഡ് ആണെന്നുള്ള കാര്യം. എന്നെ ബ്ലോക്ക്ഡ് ആണ്. എൻ്റെ കല്യാണം ഞാൻ നെക്സ്റ്റിലുള്ള ആരെയും വിളിച്ചില്ല. കാര്യം അന്ന് അത്ര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഞാൻ. എൻ്റെ പി സി ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി ചെയ്യാത്തതുകൊണ്ട് അത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ദേഷ്യം മൂത്ത് നിൽക്കുമായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കല്യാണം പോലും അവരാരെയും വിളിച്ചില്ല. ഞാനായിട്ട് അത്യാവശ്യം ക്ലോസ് ഉള്ള എല്ലാവരെയും കല്യാണം വിളിച്ചു. ഞാൻ ആയിട്ട് അത്ര ക്ലോസ് അല്ലാതിരുന്ന വേറെ ഒരു പി സി ബ്രാൻഡുകാരെ ഞാൻ കല്യാണം വിളിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ അവരെൻ്റെ പി സി എടുത്തുകൊണ്ട് പോയി സർവീസ് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ സർവീസ് ചെയ്തുകൊണ്ടായിരുന്ന ആ സമയത്ത്. ഏത് ടീമാണോ ആരാണോ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നത് നമുക്ക് അവരെ പറയാം, അവരെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമുക്ക് ഒരിക്കലും ഫ്യൂച്ചറിൽ അവർ ഉടായ്പ് കാണിക്കും എന്നുള്ള കീറി മുറിച്ച് പറയാം, മനുഷ്യനാണ് എല്ലാവരും, നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ആരാണെങ്കിലും ആർക്കാണെങ്കിലും പൈസ കൊടുക്കും മുമ്പേ 2 മാസത്തെ ഇടവേളയ്ക്ക് നിന്ന് പൈസ കൊടുക്കലെന്ന് ഞാൻ പറയും. ഒരു ഒരു കുറച്ച് പൈസ കൊടുക്കാം. ഞാനും ഇതുപോലെ മണ്ഡലം കാണിച്ചിട്ടുണ്ട്, മനസ്സിലായോ? ഈ സ്കാം എന്നുള്ള സാധനം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ സ്കാം ചെയ്യുന്നത്. നമ്മൾ ചിലപ്പം ഏറ്റവും കിടിലനായിട്ട് നിൽക്കുന്ന ആളെന്ന് വിചാരിക്കണവനായിരിക്കും ചിലപ്പോൾ നാളെ നമ്മളെ സ്കാം ചെയ്തിട്ട് പോണത്, മനസ്സിലായോ? നമുക്കൊന്നും പറയാമല്ലോ. ഇപ്പം തന്നെ നെക്സ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ സ്കാം വരുന്നൊന്നും. അപ്പം ഇങ്ങനെ അവർ വന്നത് കൊണ്ട് ഞാൻ പറയാനുള്ള കാര്യം ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഞാൻ നിങ്ങൾക്ക് വേറൊരു മെസ്സേജ് ഇവിടെ പറ്റുമെങ്കിൽ ഉണ്ടെങ്കിൽ കാണിച്ചുണ്ടോ നോക്കട്ടെ.
ABCയിലില്ല. എന്നില്ല. ഞാൻ എന്തായാലും പറഞ്ഞുണ്ട്. പിന്നെ ഇവിടെയുള്ള ആരെങ്കിലും ഞാൻ ഇവരുടെ ഈ ഓഫർ പി സിയുടെ ഷെയർ ചെയ്യാൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അത് പറയാം. കാരണം ഞാൻ ഇന്നുവരെ ഓഫർ പി സി ഷെയർ ചെയ്തിട്ടില്ല. എനിക്കതിൽ അത്ര ഒരു എങ്ങനെ കൊടുക്കുന്നു എന്ന് മനസ്സിലാത്തതെന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൺ ടു ദം. പ്രസീദിന് എന്താണ് പറ്റിയത് എനിക്കറിയത്തില്ല. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു പ്രസീദ് എത്രയും പെട്ടെന്ന് പൈസയൊക്കെ ആ ചെയ്തത് റെഡിയായി കൊടുക്കുമെന്ന്. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന താല്പര്യം എനിക്കുള്ളൂ. കേൾക്കോ, ഹലോ ഹലോ, കേസ് കേൾക്കോ. ആ അപ്പം അങ്ങനെയാണ് കേസ്, കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ കേസ്. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു നമുക്ക്.